ഇന്ത്യൻ ടീമിൻ്റെ പുതിയ പരിശീലകനായി എത്തിയിരിക്കുന്ന ഗൗതം ഗംഭീറിൻ്റെ പോക്ക് ശരിയായ ദിശയിൽ തന്നെയാണോ എന്ന സംശയത്തിലാണ് ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ കാരണം അദ്ദേഹം കോച്ചായ ശേഷം അത്രയും മികച്ച പ്രകടനമല്ല ഇന്ത്യ കാഴ്ചവെക്കുന്നത് ഏറ്റവും അവസാനമായി ന്യൂസിലാൻഡിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ഞെട്ടിക്കുന്ന തോൽവി ഇന്ത്യൻ ടീമിനെ ശരിക്കും മുലച്ചിരുന്നു ഇതോടെ പരമ്പരയിലെ അടുത്ത രണ്ട് മത്സരങ്ങളും ഇന്ത്യക്ക് ഏറെ നിർണായകമായി മാറുകയും ചെയ്തിരുന്നു ഗൌതം ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പര ശ്രീലങ്കയ്ക്കെതിരെ ശ്രീലങ്കൻ മണ്ണിലായിരുന്നു ട്വന്റി ട്വന്റി പരമ്പര ഇന്ത്യ തൂത്തുവാരിയെങ്കിലും ഏകദിനത്തിൽ വലിയ ഷോക്കാണ് ഇന്ത്യ നേരിട്ടത് രണ്ടേ പൂജ്യത്തിന് ഇന്ത്യയെ തോൽപ്പിച്ചു വിടാൻ ശ്രീലങ്കയ്ക്ക് സാധിച്ചിരുന്നു ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ ഒരു പരമ്പര ഇന്ത്യ കൈവിട്ടത് എന്നാൽ ന്യൂസിലാൻഡുമായി ബാംഗ്ലൂരുവിൽ നടന്ന ആദ്യ ടെസ്റ്റിലെ പരാജയം ഇന്ത്യയ്ക്ക് വലിയ ക്ഷീണം തന്നെയാണ് കാരണം മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ ഒരു ടെസ്റ്റ് മത്സരം ഇന്ത്യ കൈവിട്ടത് ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷം സംഭവിച്ച മറ്റൊരു കാര്യം ടെസ്റ്റിലെ ഏറ്റവും ചെറിയ ടീം ടോട്ടലാണ് ന്യൂസിലാൻഡുമായുള്ള ബാംഗ്ലൂരുടെ ടെസ്റ്റിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ വെറും നാൽപ്പത്തിയാറ് റൺസിനാണ് ഓൾ ഔട്ടായത് സ്വന്തം നാട്ടിൽ ഇത്രയും ചെറിയൊരു സ്കോറിൽ ഇന്ത്യൻ ടീം ഓൾ ഔട്ടായത് ഇതാദ്യമായിട്ടായിരുന്നു മറ്റൊന്ന് ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായത് ആദ്യ ഇന്നിങ്സിലെ ബാറ്റിംഗ് തകർച്ചയായിരുന്നു മധ്യനിരയുടെ ബാറ്റിംഗ് പ്രതീക്ഷയ്ക്ക് തുയരുകയും ചെയ്തില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ പ്ലേയിങ് ഇലെവനിൽ മാറ്റം വരുത്തുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ആദ്യ മത്സരം കളിക്കാതിരുന്ന ഗില്ല് രണ്ടാം മത്സരത്തിലൂടെ തിരിച്ചുവരവ് നടത്തുമെന്നുറപ്പായിട്ടുണ്ട് അതേസമയം പരിശീലകൻ ഗംഭീർ രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു ഗംഭീർ പറഞ്ഞതിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങളല്ല ടീം മാനേജ്മെൻറ്റും ലീഡർമാരും തീരുമാനിക്കുന്നത് എന്താണെന്നതാണ് പ്രധാനപ്പെട്ടത് രാഹുൽ നന്നായി തന്നെ ബാറ്റ് ചെയ്യുന്നുണ്ട് കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരെ പ്രയാസമുള്ള പിച്ചിൽ മികച്ച ബാറ്റിംഗാണ് അവൻ നടത്തിയത് അവൻ വലിയ സ്കോർ നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിന് കഴിവുള്ള താരമാണ് രാഹുൽ അതുകൊണ്ടാണ് അവനെ ടീം പിന്തുണയ്ക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരങ്ങളെ പുറത്തുള്ളവർ വിലയിരുത്തുന്നത് സ്വാഭാവികമാണ് എന്നായിരുന്നു Pero para nada.